അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു കിടക്ക ചുവടിയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് പറയാൻ പോകുന്ന ചെടിയുടെ പേരാണ് ഇന്ത്യൻ സമ്മർ, അല്ലെങ്കിൽ ആസ്ട്രോമേറിയ എന്ന് പറയുന്ന ചെടി, അല്ലെങ്കിൽ പ്രോൺ ലില്ലീസ് എന്ന് പറയുന്ന ചെടി. അപ്പൊ ഇത് ഈ വർഷം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് കട ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൂന്ന് കടയിലും രണ്ടെണ്ണം ഞാൻ ഔട്ട്സൈഡിൽ തന്നെയാണ് വെച്ചത്, ഒരെണ്ണം ഇൻസൈഡിൽ വെച്ചു, ഇതാണ് ഗാരേജിൽ വെച്ചത്. അപ്പൊ മൂന്നും ഒരുപോലെ ഞാൻ പുറത്തെടുത്ത് ഇതാക്കി കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം പുറത്ത് വെച്ചതാണ് വളരെ നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നത്. അതുമ്മ ഏകദേശം ഗാരേജിൽ നിന്ന് പുറത്ത് വെച്ച് ചെടി ഇച്ചിരി കൂടി വലുതാവണേക്കാൾ മുന്നേ മറ്റേന്ന് രണ്ടെണ്ണമേ മുട്ടു വിട്ടു. അപ്പൊ ജൂൺ തുടങ്ങി നവംബർ വരെയാണ് ഇതുമ്മ പോകുണ്ടാവുന്ന സമയം. നവംബർ കഴിഞ്ഞിട്ട് അത് ഇച്ചിരി കൂടിയും ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഡിസംബർ ഒക്കെ വരെ പൂവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെൽ ഡ്രെയിൻഡ് സോയിൽ വേണം. നമുക്ക് മിക്സ്ഡ് വെറൈറ്റി വാങ്ങിക്കാൻ കിട്ടും. മിക്സ്ഡ് വെറൈറ്റിയിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഞാൻ പറഞ്ഞല്ലോ. മൂന്നാളെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന് 26 പൗണ്ടായിരുന്നു വില. അപ്പോൾ ഇതിൻ്റെ മിക്സ്ഡ് വെറൈറ്റി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സെയിലിനൊക്കെ നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. പിന്നെ റെഡും പർപ്പിളും അതുപോലെ തന്നെ പിങ്കും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതൊരു പെരിനിയൽ ചെടി ആയതുകൊണ്ട് നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനൊന്നുമില്ല. അടുത്ത വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ബോർഡറിൽ വെക്കാനും നല്ല ഭംഗിയാണ്. ഇത് സാൽവിയാസിൻ്റെയും സീഡംസിൻ്റെയും ഒക്കെ കൂടെ ഇടകലർത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി കൂടി മനോഹരമായിരുന്നു. ആ ഒരു ബോർഡർ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വൈറ്റ് ബോർഡറിൽ വെക്കുവാണെങ്കിൽ അതും അതുപോലെ തന്നെ മനോഹരമാണ്. വൈറ്റ് ബോർഡറിൽ ഇരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ നമ്മളിത് പൊട്ടി ഈ പൂ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ തല വെട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, അടിയിൽ നിന്ന് അതിങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഇള ബഞ്ചാണോ ഫ്ലവർ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ നിന്ന് വലിക്കുമ്പോൾ അത് ടിക് എന്നൊരു സ്വരം കേൾക്കും, അങ്ങനെ പറഞ്ഞു പോകണം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും കട്ട മീൻസ് വേറെ ഇളകളുണ്ടാവും, നമുക്കത് വേറെ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ആ ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ബഞ്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ഫ്ലവറുകൾ ഇങ്ങനെയും എടുത്ത് കളയുവാണെങ്കിൽ വീണ്ടും അടുത്തൊരു ഗ്രോത്തിന് സാധ്യതയുണ്ട്. അപ്പം ഇച്ചിരി കൂടി നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. അപ്പം നല്ല കമ്പോസ്റ്റ് കൊടുക്കുക, നല്ല റിച്ച് ആയിട്ടിരിക്കുന്ന കമ്പോസ്റ്റ് കൊടുക്കുക. അപ്പം ഞാനിത് ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. അപ്പം ചിലർക്കൊന്നും അറിയത്തില്ല ഇത് എങ്ങനെ പൊട്ടിക്കേണ്ടതെന്നൊന്നും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിയിൽ നിന്ന് കാണിച്ചു തരുന്നത്. ചിലരൊക്കെ ഇങ്ങനെ പൂക്കൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല അത് എടുക്കേണ്ടതെന്ന് കാണിച്ചു, ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പൂക്കൾ ഇത് ചെടിച്ചട്ടിയിലും വെക്കാം, ഫ്ലോറിലും വെക്കാം, എങ്ങനെ വെച്ചിട്ടെങ്കിലും വളരെ മനോഹരമാണ്. നിങ്ങളെ എന്തായാലും വാങ്ങിച്ചാൽ ഇത് പൈസ നഷ്ടപ്പെടാനില്ല നമുക്ക്. നന്നായിട്ട് എൻജോയ് ചെയ്യും, നല്ല വളം കൊടുക്കുക, അതുപോലെ തന്നെ മോയ്സ്ചറാക്കി വെക്കുക, ഇതിൻ്റെ മിക്സ്ഡ് കളേഴ്സ് വാങ്ങിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കൂടുതലായിട്ട്. പിന്നെ നമുക്കത് എന്നാ പറയുന്ന മൂന്ന് ലെയറായിട്ടാണ് ഈ പൂ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അടുത്ത ലെയർ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കത് പൊട്ടിച്ച് വെക്കുവാണെങ്കിൽ, ഇച്ചിരി കൂടി ഫ്ലവർ കട്ട് ഫ്ലവേഴ്സിൻ്റെ കൂടെ വെക്കുവാണെങ്കിൽ പൊച്ച് നമ്മുടെ അകത്ത് ഫ്ലവർ വാസിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി നാല് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു പിങ്ക് കളറാണ്, നേരത്തെ കാണിച്ചത് റെഡ് കളറായിരുന്നു, പിന്നെ ഒരു ഓറഞ്ച് കളറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മിക്സ്ഡ് കളേഴ്സ് വാങ്ങിക്കുവാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നമുക്കത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്ത്യൻ സമ്മർ എന്നാണ് പറയുന്നത്, പേര് പോലെ തന്നെ ഇത് വളരെ മനോഹരമാണ്. അപ്പോൾ എൻ്റെ ഏകദേശം വീഡിയോ ഏകദേശം തന്നെ കഴിയാറായി. ഫുൾ ആൻഡ് പാർഷ്യൽ സൺ ഇതിന് ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ വെച്ചാണെങ്കിലും, താഴെ വെച്ചിട്ടാണെങ്കിലും ചെടിച്ചട്ടിയിൽ വെച്ചാണെങ്കിലും ഒക്കെ ഇത് വളർത്താം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബൈ ഫോർ നൗ.